കിരണേട്ടാ, കാദംബരി ചേച്ചിയുടെ കാര്യം. കല്യാണി, ഇനിയിപ്പോ അതേപ്പറ്റി ആലോചിച്ച് നീ വിഷമിക്കണ്ട. നീ നിന്റെ അമ്മയും പറഞ്ഞ പോലെ നിന്റെ ചേച്ചിക്കും രതീഷിനൊക്കെ നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് നീ അവർക്കൊരു ജോലി കൊടുത്തേക്ക്. രണ്ടാളിന്റെ ശമ്പളം ഉണ്ടെങ്കിലേ ഒരു വീട് നന്നായി പോവൂ. പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾക്കൊക്കെ അവർ തിരിച്ച് നമ്മളെ സഹായിക്കൊന്നും വേണ്ട. പക്ഷേ അവർക്ക് നന്ദി ഉണ്ടാവണം. ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും ഒന്നും ചെയ്യാത്തതാ നല്ലത്. ഒരിക്കൽ ചതിച്ചവർ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും അവർക്കൊരു അവശത വന്നാൽ അവരെ സഹായിക്കണം. പക്ഷേ ഒരു കാരണവശാലും അവരെ കൂടെ കൂട്ടരുത്. നമ്മൾ സഹായിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും അത് തിരിച്ചറിയാതെ നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അതവരുടെ അടിസ്ഥാന സ്വഭാവമാണ്. ഒരിക്കലും അത് മാറാൻ പോകുന്നില്ല. അത്തരക്കാർ എപ്പോഴായാലും അവരുടെ തനി ഗുണം കാണിച്ചിരിക്കും. ഈ പറയുന്ന രതീഷും അങ്ങനൊക്കെ തന്നെ. പിന്നെ പോട്ടെ, നിന്റെ അച്ഛനെയും അമ്മൂമ്മയും ആങ്ങളെയും പോലെ അല്ലല്ലോ. അതിനേക്കാളും അവര് കുറച്ച് ഭേദമാണല്ലോ. കല്യാണി, പിന്നൊരു കാര്യം, ഈ ശമ്പളമൊക്കെ കിട്ടുമ്പോ അവരോട് നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങി വീട് വെക്കാൻ പറയണം. ഇപ്പോ ലോണൊക്കെ കിട്ടുന്നുണ്ട്, രണ്ടുപേർക്കും സാലറി കിട്ടുന്നുണ്ട്. ഈസിയായി അതൊക്കെ അങ്ങ് അടഞ്ഞു പോവും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പൂർണ്ണ മനസ്സോടെ ആണല്ലോ ജോലി എടുക്കാൻ പറഞ്ഞ. അതെ, എന്തൊക്കെ പറഞ്ഞാലും നിന്റെ സ്വന്തം ചേച്ചിയല്ലേ. അവര് പ്രീ ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ വീട്ടിൽ വെറുതെ നിൽക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങട്ടെ, നല്ല ചായ.